Hello guys, welcome to FAM Stars. Sunday ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾക്ക് ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കലും പിന്നെ ഗസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ വീഡിയോയുമായാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. കബാലിയത്ത് റൈസും സ്വീറ്റ്സും ഒക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. നമുക്കിനി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം മസാല റെഡിയാക്കാം. 3 kg ചിക്കൻ മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കബാലിയത്ത് മസാല ഉണ്ടാക്കാൻ ബിരിയാണിയുടെ അത്രയ്ക്കൊന്നും ഇൻഗ്രീഡിയൻസ് വേണ്ട കേട്ടോ. ചൂടായ ഓയിലിലേക്ക് നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. അര കിലോ സവാളയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നന്നായി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കുതിർത്താനിടാം. 1 മണിക്കൂർ അരി വെള്ളത്തിൽ ഇട്ട് വെക്കാം. വഴന്ന് വന്ന സവാളയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. വളരെ കുറച്ച് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലേക്കൊരു 10 പച്ചമുളക് നടു കീറിയിടാം. നാല് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 teaspoon മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3 kg ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ചേർത്ത് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം.
ഒരു 3 ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം റെഡാണ്. ഇളത്തിൽ അരിഞ്ഞെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മൂന്ന് ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കാലിയത്ത് എന്ന് പറയുന്നത് മന്തിയുടെയും കഫ്സയുടെയും ഒരു മിക്സാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ മന്തി മസാലയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ഫ്ലേവറാണ് കൂടുതലായി നിൽക്കേണ്ടത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓയിലൊഴിച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റൈസിൻ്റെ ഇരട്ടി വെള്ളം ഉപ്പ് വെള്ളം കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ചിക്കൻ ക്യൂബും ഇട്ട് കൊടുക്കാം. ഓയിലും ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന 2 kg ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. റൈസിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടെ 1 ചെറുനാരങ്ങയുടെ നീരും ചേർക്കണേ. കുറച്ചുകൂടെ ഉപ്പിടാം. ഒരു ചിക്കൻ ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് നേരം മൂടി വെക്കാം. ഇനി നമുക്ക് കനൽ കോരിയിട്ട് ദം ചെയ്തെടുക്കാം. അതുമാർക്ക് കൊടുത്തേക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ദമ്മിൽ നിന്ന് മാറ്റുകയാണ്. അതൊക്കെ നല്ല കറക്റ്റ് വേവിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡിഷായി മയോണീസും പിന്നെ ഒരു സ്പെഷ്യൽ സോസും നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഇതാണ് ആ സോസ്. ഇതുണ്ടാക്കുന്നത് നമ്മുടെ വയനാടൻ സ്പെഷ്യലായ തുറമാങ്ങ കൊണ്ടാണ്. തുറമാങ്ങ ഉണ്ടെങ്കിൽ വളരെ ഈസിയായി ഇതുണ്ടാക്കാം.
തുറമാങ്ങയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും അല്പം പഞ്ചസാരയും കുറച്ച് വിനെഗറും കൂടി അരച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. ഉപ്പും കുറവുണ്ടെങ്കിൽ ചേർക്കാം. തുറമാങ്ങയിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. വളരെ വ്യത്യസ്തമായ രുചിയാണ് ഇതിനുള്ളത്. അവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദുരത്തിനായി ഉമ്മലി എന്ന ഡെസേർട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതും നല്ല രുചിയായിരുന്നു കേട്ടോ കഴിക്കാൻ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അറബിക് ഡെസേർട്ടാണ് ഉമ്മലി. അതിൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഷാബുമാമ വരുമ്പോൾ നല്ല അടിപൊളി പാലടയും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസാണ് കബാലിയത്ത്. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.